നമസ്കാരം. ഈ ദേശീയ പൗരത്വ നിയമവും NRCയുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന നിരവധി പദ്ധതികളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഒരു ആ ജനങ്ങൾ അറിയുന്ന ആ ഒരവസ്ഥ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ദേശീയ മാമാധ്യമങ്ങളൊന്നും ഇതൊന്നും പുറത്ത് പറയുകയില്ല, ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുകയില്ല. ഇവിടെ എത്രയെത്ര പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി. ചില പദ്ധതികളൊക്കെ ഇവിടെ പ്രധാനമന്ത്രി ആവാസ് യോജനയൊക്കെ ഇവിടെ ലൈഫ് മിഷൻ എന്നൊക്കെ പറഞ്ഞ് മോഷ്ടിച്ച് ഇവിടെ മുഖ്യമന്ത്രിയുടെ പടമടിച്ച് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അറിയാത്തവരൊക്കെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അതവിടെ നിൽക്കട്ടെ. എന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ പുറത്തു വരുമ്പോൾ അത് എത്ര രാഷ്ട്രീയ വിരോധമുള്ളവരുമാകട്ടെ മാധ്യമങ്ങളുമാകട്ടെ, അതൊക്കെ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങൾക്കുമൊക്കെ ഇല്ലേ? ഇപ്പോൾ CPM ഭരിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ ഒരു പദ്ധതിയും നടപ്പിലാകാതിരിക്കുന്നില്ല, കൊടുക്കാതിരിക്കുന്നില്ല, അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തോട് കേന്ദ്ര സർക്കാർ ചിറ്റമ്മ നയം കാണിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഓരോ പ്രധാനപ്പെട്ട പദ്ധതികളായി ഓരോ ദിവസവും തത്വമൈ ന്യൂസിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒന്നരാടൻ ദിവസം ഈ പദ്ധതികളെക്കുറിച്ചൊക്കെ ഒരു പ്രത്യേക വാർത്ത ശകലമായി ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ജനങ്ങൾ അറിയണം ഈ കാര്യങ്ങളൊക്കെ. ജനങ്ങൾ മുന്നോട്ട് വരണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ, ആയുഷ്മാൻ ഭാരത് പദ്ധതി, ഇവിടെ അതിന് വേറെ പേര് ചിലപ്പോൾ ഇടുമായിരിക്കും. അതിൻ്റെ ക്യാപ്ഷൻ തന്നെ ഇതാണ്, ബ്ലെസ്സിങ് ഇന്ത്യ ഫോർ എ ഹെൽത്തി ടുമോറോ. ഇന്ത്യയെ അനുഗ്രഹിക്കുന്നു നല്ല ഒരു ഭാവിക്കായി, നല്ല ആരോഗ്യമുള്ള ഒരു ഭാവിക്കായി. അതായത് അബൌട്ട് 500,000 ഇന്ത്യൻസ് ട്രീറ്റഡ് ബൈ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹെൽത്ത് കെയർ സ്കീം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതി. ഒരിക്കൽ കൂടി പറയുന്നു, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ സാധാരണ ജനങ്ങൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ഈ ആയുഷ്മാൻ ഭാരത് സ്കീം. ഈ ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പല കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ വെബ്സൈറ്റുകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ സാധാരണ ആൾക്കാർ ഇതൊക്കെ മനസ്സിലാക്കണം. എന്താണ്, എങ്ങനെയാണ് ഇതിൽ ചികിത്സ തേടേണ്ടത്, എങ്ങനെയാണ് ചികിത്സാ പണം ലഭിക്കുക, അതിൻ്റെ പരിരക്ഷ എങ്ങനെയാണ് എന്നൊക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ 500,000 രൂപയുടെ വരെ പരിരക്ഷ കിട്ടുന്ന പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ഫാമിലി ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത്. അതായത് 1,324 രൂപ വാർഷിക പ്രീമിയം അടച്ചാൽ സർക്കാർ പ്രൈവറ്റ് ആശുപത്രികളിൽ നിന്നും ഒരു കുടുംബത്തിന് 500,000 രൂപ വരെയുള്ള ട്രീറ്റ്മെൻറ്റിന് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമഗ്ര ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ഇത്. അതായത് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പി അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ഇത് രജിസ്റ്റർ ചെയ്യാം. ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രികൾ ഭരിക്കുന്നത് ഇവിടുത്തെ ആരോഗ്യ മന്ത്രാലയമാണ് എങ്കിലും അവരോട് ചോദിച്ചാൽ അവർക്കത് തരാതിരിക്കാൻ സാധിക്കില്ല. വർഷം 500,000 രൂപയുടെ ഫാമിലി കവറേജ്, കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം എന്നിവയ്ക്ക് പരിധിയില്ല. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. ഹോസ്പിറ്റൽ ചെലവുകൾ ക്യാഷ്ലെസ് ആൻഡ് പേപ്പർലെസ്, അതായത് പണം കൊടുക്കേണ്ട, അതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റേഷൻ പേപ്പറുകളിൽ കൂടിയുള്ള ഇടപാടുകളല്ല, എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ SMS-കളും സന്ദേശങ്ങളുമായി ലഭിക്കും. സ്കീമിൽ അംഗമായവർ ID കാർഡ് മാത്രം ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി. ആ ID കാർഡ് നിങ്ങളുടെ ഏതെങ്കിലും വോട്ടേഴ്സ് ID ആധാറോ എന്തെങ്കിലും അവിടെ കാണിച്ചാൽ മതി. നിലവിലുള്ളതും മുൻകാല രോഗങ്ങളും സ്കീമിൽ ചേരുന്നതിനോ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനോ ഒരു തടസ്സവുമില്ല. നേരത്തെ രോഗമുള്ളവർ, ഇൻഷുറൻസ് കമ്പനിയൊക്കെ അങ്ങനെയാണ്, നേരത്തെ രോഗമുള്ളവർ സ്കീമിൽ ചേരാൻ പോയാൽ അവർക്ക് ചില തടസ്സവാദങ്ങളുണ്ട്. കേരളത്തിലും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഒരു ലിങ്കിലേക്ക് പോവുക, www.pmjay.gov.in www.pmjay.gov.in എന്ന വെബ്സൈറ്റിൽ കയറുകയാണെങ്കിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും. ഇത്തരത്തിൽ അതുപോലെ മുദ്രാലോൺ, എത്രയെത്ര പദ്ധതികളാണ് പ്രധാനമന്ത്രി ആവാസ് യോജന, അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി നല്ല ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന, ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന എത്രയെത്ര പദ്ധതികളാണ്, സാമ്പത്തികമായി ഉയർച്ച ലഭിക്കുന്ന എത്രയെത്ര പദ്ധതികളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ജനങ്ങളിലേക്ക് എത്തേണ്ടത്? കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളെ അത് പേരുമാറ്റി ഇവിടെ കേരള സർക്കാർ കൊണ്ടുവരുന്നുവെങ്കിലും അതൊക്കെ ഒന്ന് നടപ്പിലായി കണ്ടാൽ മാത്രം മതി, പേരൊക്കെ മാറ്റിക്കോളൂ, ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ എത്തിയാൽ മതി എന്ന ഒരൊറ്റ കാര്യമേ നമുക്ക് പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.